നമസ്കാരം. പുതുവർഷ ആഘോഷങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. 2024 കടന്നു വരികയാണ്. സംസ്ഥാനത്തെങ്ങും ആഘോഷ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹോട്ടലുകൾ, ക്ലബ്ബുകൾ, അതുപോലെ പൊതു ഇടങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് വലിയ ആഘോഷങ്ങളാണ്. പോലീസ് ഈ ഒരു ആഘോഷങ്ങൾക്കൊക്കെ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പോലീസിൻ്റെ ഒരു വിചിത്രമായ ഉത്തരവിനെക്കുറിച്ച്, രസകരമായ തമാശ കലർന്ന ഉത്തരവിനെക്കുറിച്ചാണ് ഈ വാർത്ത. ഈ വാർത്തയുടെ പ്രാഥമിക ഭാഗം നേരത്തെ ഒരു വാർത്താശകലത്തിൽ കൊടുത്തിരുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്ഥാപനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് വിവാദമായതോടെ വിചിത്രമായ ഉത്തരവ് പോലീസ് പിൻവലിക്കുകയായിരുന്നു. നോട്ടീസിൽ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് മേഖലയിൽ ആഘോഷമാകാമെന്ന് പോലീസ് വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ ആഘോഷം നിയന്ത്രിച്ചത്, സമയക്രമം നിയന്ത്രിച്ചത് എന്ന് വ്യക്തമാക്കുന്നില്ല, വിശദീകരിക്കുന്നില്ല. ഒരു മുടന്തൻ ന്യായമാണ് പോലീസ് ഇതിന് നിരത്തുന്നത്. ഉത്തരവിങ്ങനെയായിരുന്നു. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ടർഫുകൾ, ബോട്ടുകൾ എന്നിവ നേരത്തെ അടയ്ക്കുന്നത് സംബന്ധിച്ചാണ് ഉത്തരവ്. സ്ഥാപന ഉടമകൾക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകി. സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപക വിമർശനത്തിനാണ് ഈ വിചിത്രമായ ഉത്തരവ് ഇടയാക്കിയത്. പുതുവർഷ തലേന്ന് സ്ഥാപനങ്ങൾ 8 മണിക്ക് മുൻപ് പ്രവർത്തനം അവസാനിപ്പിക്കുന്ന തരത്തിലുള്ള നോട്ടീസാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതും വിമർശിക്കപ്പെട്ടതും. അരീക്കോട് പോലീസ് സ്റ്റേഷൻ SHOയുടെ പേരിലുള്ളതാണ് നോട്ടീസ്. ഹോട്ടലുകളും കൂൾബാറുകളും 8 മണിക്ക് അടയ്ക്കണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു. റിസോർട്ടുകളിൽ പുതുവർഷ തലേന്ന് DJ പരിപാടികൾ, ക്യാമ്പ് ഫയറുകൾ എന്നിവ അനുവദിക്കുന്നതല്ല എന്നും പറഞ്ഞിരുന്നു. 8 മണിക്ക് ശേഷം പുതിയ സന്ദർശകരെ സ്വീകരിക്കാൻ പാടില്ല. ടർഫ് ഗ്രൗണ്ടുകൾ കൃത്യം 8 മണിക്ക് അടച്ചിരിക്കണമെന്നുമൊക്കെയാണ് നോട്ടീസിൽ അറിയിച്ചിരുന്നത്. ബോട്ട് സർവീസും പടക്കക്കടകളുമൊക്കെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അടച്ചിരിക്കണം എന്നും നിർദ്ദേശമുണ്ടായിരുന്നു. പുതുവർഷത്തെ സമാധാനപരമായി വരവേൽക്കുന്നതിന് ഇന്ന് മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നാണ് ഉടമകളെ രേഖാമൂലം പോലീസ് അറിയിച്ചത്. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കാതിരിക്കുകയും കടകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി കടയുടമയായിരിക്കും എന്നും നോട്ടീസിൽ പറയുന്നു. CRPC 149 പ്രകാരമായിരിക്കും നടപടിയെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കോഗ്നിസിബിൾ കുറ്റകൃത്യങ്ങൾ തടയാൻ പോലീസിന് അധികാരം നൽകുന്ന വകുപ്പാണ് CRPCയുടെ സെക്ഷൻ 149. പുതുവർഷ തലേന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഈ വകുപ്പ് ഉപയോഗിക്കുന്നത് അധികാരപരിധിക്ക് പുറത്താണെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം നോട്ടീസിലെ സമയം അച്ചടിപ്പിച്ചകാവാം എന്നാണ് പോലീസ് ഭാഷ്യം. 10 മണിക്ക് ശേഷമാണ് നിയന്ത്രണമെന്നും അരീക്കോട് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചു. ഹോട്ടലുകൾ, കൂൾബാർ, ടർഫ് ഗ്രൗണ്ടുകൾ, പെട്രോൾ പമ്പുകൾ, റിസോർട്ടുകൾ എന്നിവ രാത്രി 10 മണി വരെ പ്രവർത്തിക്കാമെന്ന് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇവയെല്ലാം രാത്രി 8 മണിക്ക് അടയ്ക്കണമെന്നായിരുന്നു ആദ്യ ഉത്തരവിൽ പോലീസ് നിർദ്ദേശം നൽകിയത്. DJ പരിപാടികൾ, ക്യാമ്പ് ഫയർ തുടങ്ങിയവ അനുവദിക്കില്ലെന്നും ബോട്ട് സർവീസ് വൈകിട്ട് 5 മണിക്ക് മുൻപ് നിർത്തണമെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക വിമർശനവും പരിഹാസവും ഉണ്ടായതോടെയാണ് ഇപ്പോൾ ഈ തിരുത്തൽ നടപടി ഉണ്ടായത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് വിവാദ ഉത്തരവ് പിൻവലിച്ചത് എന്നാണ് സൂചന. രാത്രി 10 മണി വരെ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അരീക്കോട് പോലീസ് ഇൻസ്പെക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് എന്നായിരുന്നു പോലീസിൻ്റെ വിശദീകരണം. പുതുവത്സരാഘോഷം കൈവിട്ടു പോകാതിരിക്കാൻ നിർദ്ദേശവുമായി പോലീസും എക്സൈസും നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. DJ പാർട്ടികൾ നടത്തുന്ന ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മുൻകൂട്ടി എക്സൈസിൻ്റെ അനുമതി വാങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നീ നഗരങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് എക്സൈസ് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്.